ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരുന്നു, ഭയങ്കരമായിട്ട് ത്രില്ല് അടിച്ചു. കറക്റ്റ് ഈ രണ്ട് ഇമോഷനും ആ മീറ്ററിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പടം ഉറപ്പായിട്ടും ഹിറ്റ് അടിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട. നല്ല റിപ്പോർട്ടുകൾ വരാൻ പോവാണ്. ഇതിന് ശേഷം ബാക്കി ഇന്റർനെറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. കണ്ണൂർ സ്ക്വാഡ് സൂപ്പർ ഹൈറ്റ്, ഒരു ഡൗട്ടും വേണ്ട. സാങ്കേതിക മികവിന്റെ കൂട്ടായ്മ ഇതിൽ നമുക്ക് കാണാൻ പറ്റും സ്ക്രീനില്. പിന്നെ സുഷിന്റെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ റീസെന്റ് ഓരോ പടങ്ങളിലും മമ്മൂക്ക വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നടനെ വിസ്മയിപ്പിച്ചിരുന്ന നന്മകൾ ആയിക്കോട്ടെ, റോഷാക്ക് ആയിക്കോട്ടെ, പുഴു ആയിക്കോട്ടെ, ഭീഷ്മർവ് ആയിക്കോട്ടെ, ഈ പടത്തില് മമ്മൂക്ക ASI ജോർജ് ആയിട്ട് ആദ്യമേ ഒരു അവസാനം വരെ. കാരണം എപ്പോഴും പറയും, സാധാരണ നമ്മുടെ സിനിമകളിൽ ഒരുപാട് പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുള്ള മെഗാസ്റ്റാറാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പക്ക വേറൊരു സാധനമായിട്ട് ASI ജോർജ് തിയേറ്ററിൽ കീഴടക്കിയിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് ടു എൻഡ് മമ്മൂക്ക കൂടെ ഉണ്ട്. ഓരോ ചങ്കെടുപ്പും തരുന്നത് മമ്മൂക്ക തന്നെയാണ്. ഞെട്ടിപ്പിക്കുന്ന നിമിഷങ്ങളുണ്ട്, ഇമോഷണലി കണക്റ്റഡ് ആണ്. ഞാൻ 100% ഹാപ്പിയാണ്. ആ 150 രൂപ കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന 100% നൽകുന്ന ചിത്രം തന്നെയാണ് കണ്ണൂർ സ്ക്വാഡ്. എന്താ പറയുക, മമ്മൂക്കനെ കുറേ നാളായി ഇങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ട് കണ്ടിട്ട് ഭയങ്കര രസമുണ്ട്. ഭയങ്കര നമുക്കൊരു ഫീലായിട്ടാണ് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റും. അടിപൊളി ഓ അടിപൊളി അടിപൊളി BGM, കിടിലൻ ഡയറക്ഷൻ, കിടിലൻ സിനിമോഗ്രാഫി, അടിപൊളി. ഭയങ്കര ഒരു കിടിലൻ എക്സ്പീരിയൻസ്, അടിപൊളി. റിയലിസ്റ്റിക് മൂവിയാണ്, ഫാൻറ്റി മൂവിയാണ്, സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ എല്ലാവരും നോമിനേജ് ഉണ്ട്, നമുക്ക് ആറാടിക്കുകയാണ്. ഫാൻസിനും എല്ലാവർക്കും കമ്മിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും. നന്നായിട്ടുണ്ട്, വളരെ നല്ലൊരു പോലീസ് സ്റ്റോറി, സൂപ്പറായിട്ടുണ്ട്. പോലീസിനെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കാണിച്ചിരിക്കുന്ന പോലും സർവ്വസാധാരണക്കാരായ മാത്രമാണ്, അവരുടെ കഥ മാത്രമാണ് ഇപ്പൊ നമുക്ക് കാണാം. തമിഴാണോ മലയാളമാണോ? അല്ല, നമ്മള് തമിഴ് ഡയലോഗ്സ് ഉണ്ട്, മലയാളവും ഉണ്ട്, തമിഴും കുറെ ഉണ്ട്. എനിക്കിപ്പോഴും ഗൂസ് ബംസ് മാറിയിട്ടില്ല, അത്രയും അടിപൊളിയായിരുന്നു. മമ്മൂക്കനെ കണ്ടോണ്ടിരിക്കാം ഇങ്ങനെ. ഞാൻ പറയണ്ട, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. കിടിലൻ പടം ഒരു രക്ഷയില്ല. സത്യത്തിൽ എനിക്ക് കുറേ സമയത്ത് രോമാഞ്ചം. ഞാൻ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ മമ്മൂക്ക പടം ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ പലരും ഉണ്ട് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ശിക്ഷ ആസ്വദിക്കേണ്ട അതിൻ്റെയൊക്കെ ഒരു ആയിരിക്കും എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടിട്ടപ്പോൾ എന്ന് തോന്നി? മമ്മൂക്കയുടെ മറ്റൊരു ഗംഭീര പോലീസ് കഥാപാത്രമുണ്ട്, ഉറപ്പായിട്ടും. ഇതിന്റെ അപ്പുറം അല്ലേ നല്ലത്, ഇനി വരാനുണ്ടാവും. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു മമ്മൂക്കനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതായത് ഓരോ പ്രേമിനെ കണ്ടുകൊണ്ടിരിക്കാൻ സത്യത്തിൽ ഭയങ്കര രോമാഞ്ചം വന്നു എനിക്ക് പറഞ്ഞു. അത് വെറുതെ ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയില്ല, ഇതിനുമില്ല. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് ത്രില്ലർ മൂവികൾ ഇറങ്ങുന്നുണ്ട്. സോ ഇതിൽ കണ്ണൂർ സ്ക്വാഡ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ലൈക്ക് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് റോബിച്ചാണ്ട് വേറെ കൈൻഡ് ഓഫ് രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം നമ്മൾ ഓരോ അന്വേഷണങ്ങളും ഇട്ടുപോകുന്ന ചെറിയ ചെറിയ മൊമെൻസുകളുണ്ട്, അവരുടെ ട്രാവല്. ഒരു റോഡ് മൂവി പോലെയാണ് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മൊമെൻറ്റുകൾ ഭയങ്കര രസമായിട്ട് നമുക്ക് നമ്മളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, അടിപൊളി. മമ്മൂട്ടി ആറാടി, മമ്മൂട്ടിയാണ് ഇപ്പോൾ ആറാടുന്നത്. മമ്മൂട്ടിയുടെ എല്ലാ സെറക്സ് മൂവി നല്ലതാണ്. ഡിഫറെൻറ്റ് ജോണ്ടറാണ് ചെയ്യുന്നത്, ക്ലാസിക് പടങ്ങളാണ് ചെയ്യുന്ന ലാലേട്ടർ മമ്മൂക്കിനെ പഠിക്കണം. പിന്നെ ഇതൊരു പാനിൻ്റെ മൂവിയാണ്, കാരണം പാനിൻ്റെ ആംഗിൾ വരണ്ടിയാണ്. കാരണം ഓൾ ത്രൂ ഔട്ട് ഇന്ത്യ യാത്ര ചെയ്യുന്ന പടമാണ്. പിന്നെ റിയലിസ്റ്റിക് പടമാണ്, അമാനുഷികമൊന്നുമില്ല. ആക്സിഡൻ്റ്, സെന്റിമെൻസ് ഉണ്ട്, വയലൻസ് ആസ്വദനമുണ്ട്, എല്ലാം കൂടെ നടന്ന മൂവിയാണ് ഇത്. 100 കോടി കപ്പിൽ എന്തെങ്കിലും കിട്ടും. ലാലേട്ടർ പഠിക്കും, എല്ലാവരും പഠിക്കണം. ഇങ്ങനത്തെ വലിയ 100 കോടി മൂവിയും വേണ്ട, ഇങ്ങനത്തെ ചെറിയ ബജറ്റ് മൂവി ഇറക്കിയാൽ മതി. ഇത് വെച്ച് 100 കോടി ക്രോസ് ചെയ്യാൻ പറ്റും. ദൃശ്യമാണ് മൂവിയിൽ അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റഡ്, ദൃശ്യമുള്ള മൂവി ഇല്ലേ, അങ്ങനത്തെ ഒരു മൂവിയാണ്. ഇങ്ങനത്തെ നല്ല സ്ക്രിപ്റ്റും നല്ല ജോണ്ടറും ആണെങ്കിൽ അവിടെ ഓടിയിരിക്കും. അവിടെ ഈ 100 കോടി വേണ്ട, അങ്ങനത്തെ തള്ളൊന്നും വേണ്ട. ഇത് ഹൈപ്പ് എക്സ്പെക്ടേഷനെ കാട്ടിലുണ്ട്. നമ്മൾ ട്രെയിലറിനെ കാട്ടുന്നത് വളരെ എക്സ്ട്രോണറിയാണ്. എല്ലാം കൂടെ നല്ല മൂവിയാണ്. ഇപ്പം ഒറ്റ കാര്യം പറയാൻ പറ്റും, മമ്മൂട്ടി ആറാടി ഭയങ്കര നല്ലൊരു സിനിമയായിട്ട് തോന്നി. ബിക്കോസ്
ഇതൊരു എന്റർടൈനിങ് ഫിലിമാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എൻ്റെ റൈറ്റിങ്ങും പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസും മമ്മൂക്കയുടെ മാസ് മൂവ്മെൻസും എല്ലാം കൂടെ ചേർന്ന് പിന്നെ ഇമോഷണലി കണക്റ്റിംഗ് ആണ്. വളരെ നല്ലൊരു സിനിമയാണ് ഇത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അതിന് ഭയങ്കര അഭിമാനം തോന്നുന്നു. ഐ ഫീൽ സോ ഗ്രേറ്റ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഫിലിം. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി വീണ്ടും ഒരു നല്ല സിനിമ നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. സോ റിയലി കൺഗ്രാജുലേഷൻസ് ടു മമ്മൂട്ടി കമ്പനി ഫോർ ദിസ് വണ്ടർഫുൾ ഫിലിം വൺസ് അഗെയിൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് എനിക്ക് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ അറിയണം. ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നമ്മൾ ചിലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വർക്കാവോ വർക്കാവില്ല എന്നുള്ള സാധനം അവരുടെ റിയാക്ഷൻ കിട്ടിയാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും പോയി കാണണം എനിക്ക്. അപ്പോൾ ചിലത് ഇപ്പോൾ ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും വർക്കായി കാണില്ല, ചിലത് വർക്കായി കാണും. അപ്പോൾ എനിക്ക് അതൊന്നും പോയി നോക്കണം, എന്നാലേ എനിക്ക് അറിയുള്ളൂ. ആ കയറണം, ഇനി എല്ലായിടത്തും ഒന്ന് പോയിട്ട് ഒന്ന് നോക്കണം. എന്തോ ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. അത് കിട്ടിയ റെസ്പോൺസ് അല്ല, ഞാൻ ഫോൺ എടുത്തിട്ടില്ല, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ ഇതിൽ എനിക്ക് നല്ല റെസ്പോൺസ് ആയിട്ട് തോന്നുന്നു. ബാക്കിയുള്ള